സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും അവതരിക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ മാരണം ചെയ്തിട്ടുണ്ടായിരുന്നു ശത്രുക്കൾ. സിഹ്ർ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ വളരെ ലാഘവത്തോടുകൂടെ കാണുന്ന കാലമാണിത്. ലാഘവത്തോടുകൂടെ ഇസ്ലാം അനുവദിച്ച ചികിത്സകൾ എന്തൊക്കെയാണ്, ഇസ്ലാം അനുവദിക്കുന്നത് എന്താണ്, ഏതൊക്കെയാണ് സിഹറായി മാറുന്നത്, ഏതെല്ലാം തുൽസമാത്തുകളിൽ സിഹർ വരുന്നുണ്ട്, ഏതെല്ലാം അസ്മാഇന്റെ പേര് പറഞ്ഞ് സിഹർ നടക്കുന്നുണ്ട്. സിഹറും ഹലാലും ഹറാമും പഠിക്കാതെ ഏതാണ് അനുവദിക്കപ്പെട്ടത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഏത് വരകളാണ് നമുക്ക് പാടുള്ളത്, ഏതാണ് പാടില്ലാത്തത്, ഇത് പഠിക്കാതെ കിട്ടുന്ന പുസ്തകം വായിച്ച് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണേ, നിങ്ങൾ ചെയ്യുന്ന പണികൾ സിഹറിന്റെ കോലങ്ങളിലുണ്ട്. അക്ബറുൽ കബായിരി, വൻ പാപങ്ങളിൽ വൻ പാപമാണ് മാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിഹറുകൾ എമ്പാടും നടക്കുന്ന കാലമാണിത്. എല്ലായിടത്തുണ്ട്. വൈറ്റ് ഹൌസിൽ വരെ സിഹർ നടന്നതിന്റെ വീഡിയോ കാണാൻ പറ്റും. നമ്മുടെ അറൈവൽസ് നോക്കിയാണ് വൈറ്റ് ഹൌസിന്റെ ഉള്ളിലെ ജൂതന്മാർ സിഹർ ചെയ്തിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നടക്കണില്ല ഇതൊക്കെ, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കാൻ. അത് കൊണ്ടേ കുഴിച്ചിടുന്നത് എന്തിനാ? ഒരു നിസ്കരിക്കുന്നത് എന്തിനാ? ഒരു ഹജ്ജിന് പോണത് എന്തിനാ? പിന്നെ ഉംറ ആർക്കാ? ഒരു നോമ്പ് വേണ്ടത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കാൻ സിഹർ ചെയ്യുന്നവർ. وَمَا أُنْزِلَ عَلَى الْمَلَكَيْنِ بِبَابِلَ هَارُوتَ وَمَارُوتَ. അള്ളാഹു തആല രണ്ട് മാലാഖമാരെ എന്താണ് സിഹർ, എന്താണ് മുഅ്ജിസത്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്നത്തെ ഇറാഖിലെ ബാബിലോണിയയിലേക്ക് പറഞ്ഞയച്ച ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. അന്നത്തെ ആളുകൾ അമ്പിയാക്കന്മാർ മുഅ്ജിസത്തുമായി വന്നാൽ പറയും സിഹറാണ്. അപ്പൊ എന്താണ് സിഹർ, എന്താണ് സിഹർ അല്ലാത്തത് ഇത് പഠിപ്പിക്കാൻ ഹാറൂച്ച് മാറൂച്ച് എന്ന് പറയുന്ന രണ്ടു പേര് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയ ചരിത്രമാണ്. അതൊക്കെ നിസാം മരുന്ന് പറഞ്ഞു. ഹറാമിൻ ഹറാമാണത്. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കിക്കോളി, ചെയ്തവര് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കോളി. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുന്നവർ, ഒരു മനുഷ്യൻ വീടെടുക്കുമ്പോഴേക്കും അസൂയ, ഒരാളുടെ ഉയർച്ചയിൽ അസൂയ, ഒരാൾക്ക് കച്ചവടത്തിൽ ബിസിനസ് അപ്പോഴേക്കും അസൂയ. ഇങ്ങനെ അസൂയ കൊണ്ട് കിട്ടുന്ന അമ്പലത്തിലും പൂജാരിന്റെ അടുത്തും പോയി സിഹർ ചെയ്യുന്ന ഏർപ്പാടുകൾ, ഈമാൻ ഉയർത്തപ്പെടും, ഈമാൻ നഷ്ടപ്പെട്ടു പോയേക്കും. അക്ബറുൽ ഖബായിർ, വൻ പാപങ്ങളിൽപ്പെട്ട വൻ പാപമാണെന്നാണ്. ബുദ്ധിമുട്ടിക്കാനും പറ്റും, അല്ലാത്തതിനും പറ്റും. അങ്ങനെയാ വളരെ അകൽച്ചയിൽ കറിയുന്ന രണ്ടാളുകളെ അടുപ്പിക്കാനും അടിപ്പിക്കാനും പറ്റിയ സിഹർ കൊണ്ട് ചെയ്യാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പച്ച സിഹറൊക്കെ ചെയ്തിട്ടേ കറാമത്താണ് പറയണോണ്ട്. പച്ച സിഹർ ചെയ്യുക എന്നിട്ട് പറയാ കറാമത്ത് നടന്നതാണ്. പച്ച സിഹർ മാരണം ചെയ്യുക എന്നിട്ട് പറയാ ഇത് മറ്റേ ആളുടെ കറാമത്താണ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മനുഷ്യന്മാർക്ക് ദീനൊന്നും ഇല്ലേ? ഇവിടെ ജയിച്ചു പോയാൽ മതിയോ? ഇവിടെ ആരെയൊക്കെയോ തകർത്താൽ മതിയോ? ആരോടൊക്കെയോ ജയിച്ചടക്കിയാൽ മതിയോ? അള്ളാഹുവിന്റെ ശരീഅത്ത് ഇവിടെ വേണ്ടേ? ശരീഅത്തിന്റെ നിയമങ്ങൾ ഇവിടെ ഇല്ലേ? അഷ്റഫുൽ ഖൽഖിന് പോലും സിഹർ സംഭവിച്ചിട്ടുണ്ട്. മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ, അല്ലാമ ഖുർത്തുബി തങ്ങൾ, മഹാന്മാരായ ആസിമാം അടക്കമുള്ള മുഫസ്സിരീങ്ങൾ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും വ്യാഖ്യാനിക്കുമ്പോ കാണാൻ കഴിയും. അത് ദഈഫ എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. കുറച്ചാളുകൾ അങ്ങനെ പറഞ്ഞു, റസൂലുള്ളാഹി സിഹറത്തേ നടക്കാൻ പാടില്ല. എന്തായി പറയുന്നത് നടക്കാൻ പാടില്ല? ഹദീസിലുള്ള വിഷയങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഹദീസിലുള്ള വിഷയങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? ചില ആളുകളെങ്കിലും പറഞ്ഞ് നടക്കൂല, നടക്കില്ല എന്ന് പറയരുത്. ഹദീസ് സ്വഹീഹാണോ അല്ലയോ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദാവത്തിന് കുഴപ്പം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഹബീബിൽ മുഹില്ലായ തങ്ങളുടെ ബുദ്ധിയെ ബാധിക്കുന്ന പ്രയാസം തങ്ങൾക്കുണ്ടായിട്ടില്ല. പക്ഷേ ഈ ദുനിയാവിൽ അങ്ങനെ ഒരു സിഹറിന്റെ പ്രയാസം ഒരാൾക്കുണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖിൻ അള്ളാഹു തആല ആറ് മാസത്തേക്ക് ഈ ഒരു പരീക്ഷണം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിഹറിൽ നിന്ന് മോചനം കിട്ടാനാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഇറങ്ങിയത്. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. അള്ളാഹു സിഹറിന്റെ ഏർപ്പാടുകൾ അറിയാതെ ചെയ്തു പോയവർ അറിഞ്ഞു ചെയ്തവർക്കും അള്ളാഹു പുറത്തുകൊടുക്കട്ടെ. ഈ പരിസര പ്രദേശങ്ങളിൽ അത്തരം ഏർപ്പാടുകൾ ചെയ്യുന്ന ആളുകൾ ഒരുപാട് അള്ളാഹുർക്കൊക്കെ സൽബുദ്ധി കൊടുക്കട്ടെ, നല്ല ബോധം കൊടുക്കട്ടെ. അതിൽ തലപ്പാവ് ധരിച്ചവരും ധരിക്കാത്തവരുമുണ്ട്. എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പാടുകൾ.
പിശാചിന്റെ സഹായം കൊണ്ടാ ചെയ്യാഹുവിന്റെ അനുമതി കിട്ടാതെ ഒരാൾക്കും ഒന്നിനെയും ഉപദ്രവിക്കാൻ പറ്റില്ല. പക്ഷേ സിഹ്റ് കൊണ്ട് ഉപദ്രവം സംഭവിക്കാൻ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവും. അത് നീക്കിക്കളയണമെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളായ ആലിമീങ്ങളെ സമീപിക്കണം. ആലിമീങ്ങളെ സമീപിക്കണം, തഖ്വയുള്ള ആലിമീങ്ങളെ. എല്ലാരും പറ്റൂല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളെ സമീപിച്ച് ഖുർആന് കൊണ്ട് ചികിത്സിക്കണം. അമ്പലത്തിൽ പോകാനല്ല പറയേണ്ടത്, ഇന്ന അമ്പലത്തിൽ പോയിട്ട് കൊടുക്ക് കാണിക്ക. പച്ച ഹറാമ് ചെയ്യിപ്പിക്കുന്ന ആളുകൾ, ഒരു ബുദ്ധിമുട്ട് വന്ന ഹറാമ് ചെയ്യിക്കാൻ പറഞ്ഞേക്കാം, ആ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്ക്, അവിടെ കാണിക്ക വെക്ക്, അവിടെ സർപ്പത്തിന് ഈ നാഗത്തും. ഇങ്ങനെ പറയുന്ന ആളുകളെ സമീപിക്കരുത് കേട്ടോ, ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിന്റെ ഖുർആന് കൊണ്ട് ഇതിന് ചികിത്സയുണ്ട്. ആയത്തുൽ കുർസി ഓതിയിട്ടും സൂറത്തുൽ ബഖറ ഓതിയിട്ടും അതിന് ചികിത്സയുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതി ചികിത്സയുണ്ട്. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅദീക മിൻ ഹാസിദിൻ വഅയ്നിൻ അല്ലാഹു യസ്ബീക എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മന്ത്രി ചൂരി കൊടുത്തിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം പ്രയാസങ്ങൾ വരുത്തുന്ന ആളുകൾ മനസ്സിലാക്കുക, അള്ളാഹു വെറുതെ വിടില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ ഇതൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ശുദ്ധ ഖുർആൻ അതാണ് സൂചിപ്പിക്കുന്നത്. വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദി, കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളിൽ നിന്ന്. പെണ്ണുങ്ങളാണ് ഈ പണി ചെയ്യുന്നവർ, അമ്പലത്തിലേക്ക് പോകുന്നവർ, പൂജാരിയെ കാണാൻ വേണ്ടി പോകുന്നവർ. ഹറാമാണ് പെണ്ണുങ്ങളെ, ആണുങ്ങളെ ഹറാമാണ്. ചികിത്സ തേടി ഏതെങ്കിലും ഒരു മതവിശ്വാസിയുടെ മത ആചാരം ഉപയോഗിച്ച് ചികിത്സിച്ചാൽ അത് ഹറാമാണ്, കുറ്റകരമാണ്. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കേസുകളാണത്. അമുസ്ലിമായൊരു ഡോക്ടറുടെ മരുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം, പക്ഷേ അമുസ്ലിമായൊരു പൂജാരി ചെയ്യുന്ന ചികിത്സ നിങ്ങൾക്ക് പാടുള്ളതല്ല, ഹറാമാണ്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു കൈനോട്ടക്കാരനെ പോയി കണ്ടാൽ, കൈനോട്ടക്കാരൻ ഫോർച്യൂൺ ടെല്ലർ എന്ന് പറയും, ഭാവി പറയുന്ന ആൾ, അങ്ങനത്തെ ഒരാളുടെ മുമ്പിൽ കൈനീട്ടിക്കൊടുക്കുകയും എന്റെ ഭാവിയും ഭൂതവുമെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയും ആ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ദീനാണോ ഇവിടെ കൊണ്ടുവന്നത് ആ ദീനിൽ അവൻ അവിശ്വസിച്ചു എന്ന് മുത്ത് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാള് വിശ്വസിച്ചില്ല, വെറുതെ നക്ഷത്രവാരഫലം പത്രത്തിൽ വന്നു. നക്ഷത്രവാരഫലം നമ്മുടെ മെയിൻ സ്ട്രീം പത്രങ്ങളിലൊക്കെ കാണാമല്ലോ. ഇംഗ്ലീഷ് പത്രം ന്യൂയോർക്ക് ടൈംസിൽ വരെ നക്ഷത്രവാരഫലം എന്തെങ്കിലും പറയല്ലേ, ഹൊറോസ്കോപ്പ്, ഹൊറോസ്കോപ്പ്, അസ്ട്രോളജി. അസ്ട്രോണമി കുഴപ്പമില്ല, നല്ലതാ, ആകാശ ലോകത്തെ കുറിച്ചുള്ള പഠനം. പക്ഷെ അസ്ട്രോളജി അത് ഹറാം. രാശി പറയൽ വെറുതെ വായിച്ചു, ഇന്റെ രാശി എങ്ങനെയുണ്ട് നോക്കട്ടെ, പൈസ കിട്ടുമോ കിട്ടൂലേ. അത് വെറുതെ വായിച്ചാൽ 40 ദിവസത്തെ ആ മനുഷ്യന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ലം തുഖബൽ ലഹു സ്വലാത്തു 40 യൗം, 40 ദിവസത്തെ നിസ്കാരം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ പ്രോഗ്രാമുകൾ കാണാൻ പാടുള്ളതല്ല, അത്തരം മാഗസിനുകൾ വായിക്കാവതല്ല, നക്ഷത്ര വാരഫലമെന്ന് നോക്കാൻ പോലും പാടുള്ള വിഷയമല്ല. വിശ്വസിക്കാതെ വെറുതെ വായിച്ചാൽ 40 ദിവസത്തെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടും. വിശ്വസിച്ചുകൊണ്ട് വായിച്ചാൽ ഇസ്ലാമിൽ നിന്നവൻ കുഫർ സംഭവിക്കും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗൗരവമുള്ള സംഗതിയാണ്. പിന്നെ എങ്ങനെ അവിശ്വാസികളെ പോയി സന്ദർശിക്കുക? പിന്നെ എങ്ങനെ അമ്പലത്തിൽ ചികിത്സക്ക് പോകുക? പെണ്ണുങ്ങൾ ബസ് കയറി പോവാ, നെല്ലിക്കുന്നിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദം ധരിച്ചു പോവാ. ഏത് പർദ്ദയാണ് പെണ്ണെ നീ ധരിച്ചത്? ഇസ്ലാമിന്റേതോ അല്ലോ കുഫറിന്റേതോ? ചെയ്യാൻ പാടില്ല. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അറിഞ്ഞിട്ടും ചെയ്യുകയാണെങ്കിൽ ഓലും പറഞ്ഞോനായിക്കോട്ടെ. ഇത് പറയൽ നമ്മുടെ ബാധ്യതയാണ്, പ്രവർത്തിക്കൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് ഈ വിഷയം വന്നു. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിന്റെ വിവരണങ്ങളിൽ മുഫസ്സിറുമാർ ഒന്നിലേറെ റിവായത്തുകൾ എടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങളുടെ തഫ്സീർ എടുത്തു നോക്കണം, അല്ലാമ ഇബ്നു കസീർ തങ്ങൾ, ഇമാം തബരി തങ്ങൾ അടക്കമുള്ള മുഫസ്സിരീങ്ങൾ, ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ, നമ്മുടെ ഉമ്മഹാത്തു തഫാസീർ മുഴുവനും ചരിത്രം രേഖപ്പെടുത്തി. എന്താ സംഭവം എന്നറിയോ? 6 മാസത്തോളം അള്ളാഹുവിന്റെ റസൂലിന് എന്തോ ഒന്ന് സംഭവിച്ച പോലെ തോന്നുന്നു, എന്തോ ഒരു പ്രയാസം.
എന്തോ ഒരു പ്രയാസം. എന്താണെന്നറിയുന്നില്ല. അവിടുത്തെ ഭാര്യമാരുടെ കൂടെ കടന്നു എന്ന് തോന്നുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. കുളി നിർബന്ധമായെന്ന് തോന്നുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനേറ്റ ഈ ആറ് മാസത്തോളം നീണ്ട പ്രയാസത്തിൽ അവിടുന്ന് ചോദിക്കുമായിരുന്നു, ആയിഷ എനിക്ക് എന്താണ് സംഭവിച്ചത്, എനിക്കെന്തു പറ്റി ആയിഷ? പക്ഷെ മനസ്സിലാവണില്ല എന്താ സംഗതി എന്നറിയോ. ഹബീബിനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞവരാണ് ഖുറൈശികൾ. ഹബീബിന്റെ തലയെടുക്കാൻ വേണ്ടി വളഞ്ഞവരാണ് അവർ. അല്ലാഹു രക്ഷപ്പെടുത്തിയതാണ് റസൂലിനെ, കൊല്ലാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഹിജ്റ പോയത്. അല്ലാഹുവിന്റെ റസൂലിനെ സൗർ ഗുഹ വരെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്, നബിയെ പിടിച്ചുകൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ബദറും ഉഹദുമുണ്ടായി നബിയെ കൊല്ലാൻ. അല്ലാഹുവിന്റെ റസൂൽ ഖുതില മുഹമ്മദു അഷ്റഫുൽ ഖൽക്ക് കൊല്ലപ്പെട്ടു എന്നുവരെ റൂമർ പരത്തിയിട്ടുണ്ട്. അവിടെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉഹദ് യുദ്ധത്തിൽ. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ സാധിക്കാതെ വന്നപ്പോ അന്നത്തെ ഖുറൈശികളും ജൂതന്മാരും ഒരുമിച്ച് ഈ റസൂലിനെ നശിപ്പിക്കാൻ സിഹറിന്റെ വഴി നോക്കിയാലോ, സിഹറിന്റെ വഴി, മരണത്തിന്റെ വഴി, ബ്ലാക്ക് മാജിക്കിന്റെ വഴി നോക്കിയാലോ. സോസറി, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന സംഗതി, ലോകത്തെ ഇന്ന് വലിയ മജീഷ്യന്മാർ, എന്താണ് വലിയ മജീഷ്യൻ? യൂറോപ്പുകാരനായ ഒരു ചങ്ങാതിണ്ടല്ലോ വലിയ മാജിക് ചെയ്യുന്ന, ചൈനക്കാരനൊരു ചങ്ങാതിണ്ട്, ജപ്പാനുകാരനുണ്ട്, വലിയ മജീഷ്യൻ. ലണ്ടനിലെ ജെയിംസ് നദിയിലൊക്കെ നടന്നിട്ടുണ്ട് അയാൾ. പണ്ട് ഔലിയാക്കന്മാരൊക്കെ നടന്നു നമ്മൾ കേട്ടത് അല്ലെ, വെള്ളത്തിലൂടെ നടന്നിട്ടുണ്ട്. ജെയിംസ് നദിയിലൂടെ ഈ ചങ്ങാതി നടന്നിട്ടുണ്ട്, പച്ച സിഹറ ചെയ്യുന്നത് പിശാചിന്റെ സഹായത്തോടുകൂടെ. ഡൈനാമോ, ഡൈനാമോ കേട്ടിട്ടുണ്ടോ? ഡൈനാമോ പച്ച സിഹറ ചെയ്യുന്ന മാജിക് കണ്ടാൽ അത്ഭുതപ്പെട്ടു, അത്ഭുതപ്പെട്ടു. നമ്മുടെ മുതുകാടിന്റെ മാജിക് ഒന്നല്ല, അതിന്റെ അപ്പുറത്താ ഭയങ്കര സംഭവമാണ്. ലോകത്തെ എന്താ പറഞ്ഞ അൺബീറ്റബിൾ മജീഷ്യൻ എന്ന് പറയാം. ലോകത്ത് ആർക്കും കീഴടക്കാൻ പറ്റാത്ത മജീഷ്യൻ എന്ന ഡൈനാമോയെ സംബന്ധിച്ച് പറയാം. പച്ച സിഹറാണ് ചെയ്യുന്നത്, പിശാചിന്റെ സഹായത്തോടുകൂടെ എന്തും ചെയ്യും, പറക്കും, നടക്കും. എന്ത് റൂമിന്റെ ചുമര് തുടർന്ന് അപ്പുറത്തൊക്കെ പോയിട്ടുണ്ട്. ചുമരിനൊരു കുഴപ്പമില്ല, ആൾ ഇപ്പുറത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത്. നാല് ക്യാമറ നാല് ഭാഗത്തും ചുമരിന്റെ ഉള്ളിലൂടെ പോയിട്ടുണ്ട്, ഇപ്പുറത്തെത്തി. എങ്ങനെ സംഭവിച്ചു? പച്ച സിഹർ. ലോകത്തെ വലിയ മജീഷ്യൻസ് ഒക്കെ ബ്ലാക്ക് മാജിക് ഉപയോഗിക്കുന്നവരാണ്, വലിയ മജീഷ്യന്മാർ പച്ച സിഹർ ഉപയോഗിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സിഹർ കൊണ്ട് അപായപ്പെടുത്താൻ പറ്റുമോ എന്ന് ചിന്തിച്ചു അവരെ. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന് സേവനം ചെയ്യുന്ന കാനലഹു ഗുലാമുൻ യഹൂദിയൻ, ഒരു ജൂതനായ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്തിരുന്നു. അത് വലിയൊരു അത്ഭുതമാണ്. ജൂതനായ ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഖിദ്മത്ത് ചെയ്യേ. മംബഉ നബുവത്തിൽ മഹ്ബിത്തുർ റിസാലയിൽ അല്ലാഹുവിന്റെ വഹി വരുന്ന വീട്ടിൽ നബിതങ്ങൾക്ക് സേവനം ചെയ്യാൻ ജൂതനായ മനുഷ്യനുണ്ട്, ചെറുപ്പക്കാരൻ. ഒന്നിലേറെ ആളുകൾ നബിതങ്ങൾക്ക് ജൂതന്മാർ, അവിശ്വാസികൾ ഖിദ്മത്തിൽ നിന്നിട്ടുണ്ടെന്ന് ഹദീസിൽ കാണാൻ പറ്റും. അവരോടൊക്കെ സംയമനത്തിൽ ജീവിക്കാൻ റസൂലിന് കഴിഞ്ഞു എന്നാണ് നബിതങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം. അവരൊക്കെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോയി റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലബീദ് ഇബ്നു അസ്മ എന്ന് പറയുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ ഹബീബിനെ മാരണം ചെയ്ത് വീഴ്ത്താൻ നോക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബ് കടന്നുറങ്ങുമ്പോ സ്വപ്നദർശനമുണ്ടാകുന്നു. അമ്പിയായിണ്ടാകുന്ന പ്രവാചകന്മാർക്ക് സംഭവിക്കുന്ന സ്വപ്നദർശനങ്ങൾ വഹിയാണ്, നമ്മൾ കാണുന്ന പോലെയല്ല. എന്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, എന്റെ ഹൃദയം ഉറങ്ങുകയില്ല. പ്രവാചകന്മാർ മുഴുക്കയും അങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്ന സ്വപ്നം വഹിയാണ്, ദിവ്യബോധനമാണ്. നബിതങ്ങൾ പറയുന്നു, എന്റെ തലയുടെ അരികത്തൊരു മലക്ക് വന്നിരുന്നു, എന്റെ കാലിന്റെ അരികത്തൊരു മലക്ക്. ഞാനിങ്ങനെ സ്വപ്നം കാണാണ്, തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്ക് ചില ചോദ്യം ചോദിക്കുന്നു കാലിന്റെ അരികത്തിരിക്കുന്ന മലക്കിനോട്. ആദ്യത്തെ ചോദ്യം, മാബാലു ഹാദർ റജുൽ, എന്താണ് ഇവർക്ക് സംഭവിച്ചത്? അപ്പൊ മറുപടി, മറ്റേ കാലിന്റെ അടുത്തിരിക്കുന്ന മലക്ക മറുപടി, മത്ബൂബ്. മത്ബൂബ് എന്ന് പറഞ്ഞാൽ മസ്ഹൂർ. സിഹറ സംഭവിച്ചിട്ടുണ്ട്, മാരണം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാ ദുബൈയില് റാഷിദിയയിൽ ഒരു സുഡാനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആടുകുട്ടി ഇങ്ങനെ നടന്നു പോവാണെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ എഴുതിയ രണ്ട് നാല് വരം കിട്ട വരച്ച ആടുകുട്ടി അവിടെ ഇരിക്കും, നടക്കാൻ കഴിയാതെ. അമ്മാതിരി സിഹറിന്റെ മനുഷ്യൻ. അല്ല, സുഡാനായതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്താ പരിപാടി. നാല് വര ഇവിടെ വരച്ച അവിടെ കുഴങ്ങ, ഇവിടെ നാല് വര വരക്കുമ്പോൾ വെപ്പില്ലാണ്ട് പണി പോയി, ഓന്റെ കച്ചവടം പൂട്ടിച്ചു, ഓനെ ബലതിയെ രണ്ടാമം വെച്ച് പോലീസുകാരെ കുടിച്ചുകൊണ്ട് ജയിലിലിട്ടു. സംഭവിക്കും, പച്ച സിഹർ ചെയ്യാം, പിശാചുക്കളെ കൊണ്ടുള്ള സേവ ചെയ്യിക്കുക. എവിടുന്ന്?
കണ്ട ജോഷന്മാരുടെ മുമ്പിൽ ചെന്നിട്ട്. അക്ബറുൽ കബായിരി, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്, വൻപാപം തന്നെ ഗുരുതരം, തൗബയില്ലാതെ സ്വീകരിക്കപ്പെടാത്തത് അതിലും വലിയ ഗൗരവമാണ്. അസ്സിഹ്റു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ബാലു ഹദർ റജുൽ, എന്താണ് ഈ നബിക്ക് പറ്റിയത്? മലക്കിന്റെ മറുപടി മത്തുബൂബുൻ, സിഹർ സംഭവിച്ചിട്ടുണ്ട്. വമൻ തബ്ബഹു, ആരാണത് ചെയ്തത്? മറുബി ലബീദു ബിൻ അസം, ഖലീഫു ബനീ സുറൈഖ്, ബനു സുറൈഖ് ഗോത്രത്തിന്റെ അലൈസ്, അവരുടെ സഹകാരികളായ കുടുംബത്തിലെ ബനു സുറൈഖിലെ ലബീദ് ബിൻ അഅസം എന്ന് പറയുന്ന ജൂതനാണ് ഈ പണി ചെയ്തത്. വഹി വരാ നബി തങ്ങൾക്ക്. ബിമ തബ്ബഹു, എന്തുപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്? ബിമുഷ്തിഹി വ മുഷാത്തി റഅ്സിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലെ തലമുടിയും നബി തങ്ങളുടെ തലമുടി ചീകി വെക്കാൻ ഉപയോഗിക്കുന്ന ചീർപ്പിന്റെ പല്ലുകളും ഉപയോഗിച്ച്, ചീർപ്പിന്റെ പല്ലും നബി തങ്ങളുടെ തലമുടിയും. വഅൈനഹുവാ, എവിടെയാണത് കിടക്കുന്നത്? ഫീ ബിരി ബനീ ദർവാൻ, ബനു ദർവാൻ ഗോത്രക്കാരുടെ കിണറ്റിന്റെ അടിയിൽ. തഹ്ത റാഊഫത്തിൻ ഫീ ജുബ്ബി തുൽഅത്തിൻ തഹ്ത റാഊഫത്തിൻ, ഈത്തപ്പനയുടെ ഈത്തപ്പഴക്കുല, ഉണങ്ങിയ ഈത്തപ്പഴക്കുലയിൽ കെട്ടിവെച്ച് കിണറിന്റെ അടിയിൽ വലിയൊരു പാറക്കല്ലുണ്ട്, അതിന്റെ അടിയിൽ 11 കെട്ടുകളുട്ട്. ഓരോ കെട്ടിലും ആണിയടിച്ച് അതിന്റെ താഴെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഞെട്ടി ഉണർന്നു. ഉണർന്നപാടെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചെന്ന് പറഞ്ഞു, ആയിഷ, ലഖദ് അഫ്താനി റബ്ബി ഫീ മസ്തഫ്തൈനി, നിങ്ങൾ ഏതൊരു വിഷയത്തിലാണോ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നത് ആ വിഷയത്തിന്റെ മറുപടി അല്ലാഹു തന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് മറുപടി? ആയിഷ, എനിക്കാരോ മരണം ചെയ്തതാണ്, ചെയ്ത ആളിന്റെ പേരും അയാളുടെ കുടുംബവും എവിടെയാണത് കൊണ്ടുപോയി വെച്ചതെല്ലാം അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നു ഒക്കെ പറഞ്ഞു. ഞങ്ങൾ വിളിച്ചു സഹാബിമാരെ, അവരിലുണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അവരിലുണ്ട് സുബൈർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരെയും വിളിച്ചു, നമുക്ക് പോകാം. എങ്ങോട്ട്? മദീനയിലെ ബനു ദർവാൻ ഗോത്രക്കാരുടെ ഈത്തപ്പനത്തോട്ടത്തിലേക്ക് നടന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നിബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ആ കിണർ കാണുമ്പോൾ എനിക്ക് എന്റെ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ട ആ ഒരു കിണർ പോലെ തന്നെ തോന്നുന്നു. അതുപോലെ സഹാബികൾ പറയുന്നുണ്ട്, ആ തോട്ടത്തിലേക്ക് എത്തിയപ്പോൾ പിശാചിക്കരുടെ തല പോലെ, ഈത്തപ്പനയുടെ തലങ്ങനെ മാറി നിൽക്കുന്ന പോലെ, ആ വെള്ളമാണെങ്കിലോ ആ വെള്ളം കിണറ്റിലെ വെള്ളം മൈലാഞ്ചി കലക്കിയ പോലെ കലങ്ങിയിട്ടുണ്ട്. നബിതങ്ങൾക്കെതിരെ ചെയ്ത ഈ മാരണത്തിന്റെ ശക്തി കാരണത്താൽ ഈ ഹദീസുകളൊക്കെ മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചത്. ഇത് തള്ളപ്പെടുന്ന ഹദീസുകളായിരുന്നുവെങ്കിൽ മുഫസ്സിരീങ്ങൾ ഖുൽ നഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ നഊദു ബിറബ്ബിന്നാസ് എന്ന രണ്ട് സൂറത്തുകളെ വ്യാഖ്യാനിച്ചപ്പോൾ നൂറുകണക്കിന് ഹദീസുകളാണ് ഇവിടെ നിരത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഹദീസ് തള്ളാൻ പറ്റുമെന്ന് പറയോ? ഒക്കെ തള്ളാൻ പറ്റൂ? ഇല്ല. നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളായ ആളുകളിൽ ചില ആളുകൾ ഈ ഹദീസൊക്കെ നുണയാ, നബിക്ക് സിഹർ സംഭവിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. നമ്മുടെ കേരളക്കാരെ പറയാറുള്ളൂ, പുറത്തുള്ള ഒരു ആലിം ഇത് പറയാറില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അലിയേ ജുബൈറെ താഴെ ഇറങ്ങണം. ആ കിണറ്റിന്റെ ഉള്ളിൽ താഴെ ഒരു റാഊഫത്തുണ്ട്, വലിയൊരു പാറക്കഷ്ണമുണ്ട്. ആ പാറക്കല്ല് എടുത്തു നോക്കിയാൽ ഈത്തപ്പനയുടെ ഈത്തപ്പഴ കുലയുണ്ട്. ആ കുലയിൽ ഒരു കയറുകൊണ്ട് കെട്ടിവെച്ച് 11 കെട്ടിവെച്ച ആണികളടിച്ച് അതിന്റെ അടിയിലൊരു സാധനമുണ്ട്, അത് എടുക്കണം. അങ്ങനെ കൂറ്റിട്ട സാധനം കിട്ടാൻ അങ്ങനെയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ വജുവിന് വേണ്ടി ചികിത്സിക്കുന്ന ആളുകൾ, അതറിയുന്ന ആളുകൾ, ചികിത്സ പഠിച്ചവർ, മുഅ്മിനീങ്ങൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം. എന്നാ പിന്നെ നിങ്ങളെ സന്തോഷത്തിന് വല്ലതും കൊടുക്കാൻ തോന്നുന്നുണ്ടോ? കൊടുത്തേക്കണം. ഇതിന് ഫീസ് പറയാൻ പാടില്ല. ഞാൻ എടുത്തരാം 100,000 കൂലി. ഓലെ പേടിക്കണം, കള്ളന്മാരാ, പൈസ പറയാൻ പാടില്ല. മുഅ്മിനീങ്ങളോട് റഹ്മത്ത് ചൊല്ലി, മുഅ്മിനീങ്ങളോട് കരുണ ചൊല്ലി ഈ മനുഷ്യന് വന്ന മുസീബത്ത് നീങ്ങിപ്പോവട്ടെ എന്നുദ്ദേശിച്ച് സഹായം ചെയ്യേണ്ട പണിയാണ് ഇതൊക്കെ. അത് നിങ്ങൾ തൃപ്തിപ്പെട്ട് കൊടുത്തേക്കണം. ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം, മറ്റേ പൊരുത്തപ്പെട്ടേക്കണം. അങ്ങനെയാണ്. ഇതിന് പൈസ പറഞ്ഞ് ഇത് ഫീസ് ഈടാക്കുന്ന സംഗതിയല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് ഇങ്ങനെ ഒരു പ്രയാസം സംഭവിച്ചാൽ എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ ഉസ്വത്തുൻ ഹസനയായ ഏറ്റവും വലിയ മാതൃകയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിക്കാൻ വേണ്ടി അല്ലാഹു ഹബീബിനെ പരീക്ഷിച്ചതായിരുന്നു.
താഴെ ഇറങ്ങി കിണച്ചിന്റെ അടിയിൽ നിന്ന് ഈ സാധനം കിട്ടി പുറത്തു കൊണ്ടുവന്നു. അപ്പോഴേക്കും ഇറങ്ങി വരികയാണ്, നബിയേ അങ്ങേക്ക് ഞാൻ മന്ത്രി ചൂതി തരാം. നബിയേ റുഖ്യ ശർഇയ്യ മന്ത്രി ചൂതി കൊടുക്കുക എന്നതിന്റെ അർത്ഥം, മന്ത്രം എന്നൊക്കെ പറയുമ്പോ അതാത് അന്ധവിശ്വാസം ഖുറാഫികൾ എന്ന് പറയരുത്. മഹസൂറായ ദുആകൾ എടുത്തിട്ട് ഖുർആനിന്റെ ആയാത്തുകൾ ചൊല്ലിയിട്ട് രോഗിയായ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഓതി ഊതി കൊടുക്കുന്നതിനാണ് റുഖിയ എന്ന് പറയാ. അതിന് മന്ത്രം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളൊക്കെ ഉപയോഗിക്കുന്ന വാക്കാ, നമുക്ക് വേറെ പേരുണ്ടെങ്കിൽ നോക്കി റുഖിയ എന്ന് ആയിക്കോട്ടെ, നമുക്ക് അറബിയാണ് ഉപയോഗിച്ചുള്ളത് റുഖിയ. മന്ത്രം എന്ന് കേൾക്കുമ്പോ ഇവരെന്തോ മറ്റേ പഴയ തിരിയാത്ത ആൾക്ക് അങ്ങനെയൊന്നും പറയേണ്ട, ഉള്ളതും ഇല്ലാത്തതും അതൊക്കെ ഉടമാ ചർച്ച ചെയ്തോളും. നമ്മൾ സാധാരണക്കാര് അതിൽ ഹറാം ഹലാൽ എന്ന് പറയാൻ നിൽക്കണ്ടേ, അത് വിവരമുള്ളൂ പറഞ്ഞോളൂ. റുഖിയയുണ്ട്, മന്ത്രി ചൂതാമേന അതിന് മലയാളത്തിൽ പറയാ റുഖിയ. റുഖിയ ശർഇയ്യ ശർഇയ്യായ മന്ത്രി ചൂതി കൊടുക്കല്, അതൊക്കെ നാട്ടിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ ഉള്ളതാണ്. ഇമാമുന ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹിൽ, അഷ്റഫുൽ ഹൽക്ക് തങ്ങളുടെ കുറച്ച് സുഹാബിമാർ പോയ ചരിത്രമില്ലേ, അവര് പോയി ഒരു നാട്ടിലെത്തി, ആ നാട്ടുകാർ ഇവരെ സൽക്കരിച്ചില്ല, ഭക്ഷണം കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. അപ്പോഴാണ് ഇന്ന സയ്യിദുൽ ഖൗമി സലീം, ഞങ്ങളുടെ ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു. സലീം സലീം എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്, ഒന്ന് സുരക്ഷിതനെന്ന, വേറൊരർത്ഥം പാമ്പ് കടിയേറ്റ ആളെന്ന്. അതെന്താണെന്നറിയോ, അറബികൾ തഫാഉലിന് വെച്ചതാ, പാമ്പ് കടിയേറ്റ ആള് രക്ഷപ്പെടാറില്ല, എന്നാ പിന്നെ അവൻ രക്ഷപ്പെട്ടോട്ടെ എന്ന ആശയത്തിലാണ് പാമ്പ് കടിയേറ്റാക്ക സലീം എന്ന് പറഞ്ഞത്. തസമ്മാ ജമാലുദ്ദീനി മഅഖുബിഹി ദീനിഹി, ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് യൂസുഫ് നബഹാനിയുടെ പാട്ടുണ്ട്. തസമ്മാ ജമാലുദ്ദീനി മഅഖുബിഹി ദീനിഹി കമാ വളഉ ലഫ്ലൽ മഫാസത്തിൽ സ്സഹറാ, മരുഭൂമിക്ക് മഫാസത്ത് എന്ന് അറബിയിൽ പറയും, സ്സഹറ എന്ന് പറയും മരുഭൂമിക്ക്. മഫാസത്ത് എന്ന് പറഞ്ഞാൽ എന്താ, രക്ഷപ്പെടുന്ന സ്ഥലം, ഫൗസ് കിട്ടുന്ന സ്ഥലം. മരുഭൂമിയിൽ ആരെങ്കിലും അകപ്പെട്ടാൽ രക്ഷപ്പെടാറുണ്ടോ? എന്നാ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അറബികൾ മരുഭൂമിക്ക് രക്ഷപ്പെടുന്ന സ്ഥലം എന്ന് അർത്ഥം വെച്ചിട്ടുണ്ട്. മഫാസ എന്ന പോലെ പാമ്പ് കടിയേറ്റാൾ രക്ഷപ്പെടാറില്ല, രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് സലീം എന്ന് പറയാറുണ്ട്. സലീമിന് പാമ്പ് കടിയേറ്റോ എന്ന് നിൽക്കാൻ നിൽക്കണ്ടേ, അത് ഭാഷയിലെ ഒരു ഒരു കുസൃതിയ. അപ്പൊ അവരുമെന്ന് പറഞ്ഞ വാക്കിതാണ് ഇന്ന സയ്യിദുൽ ഖൗമി സലീം, ഞങ്ങളുടെ ഗോത്രത്തലവിന് പാമ്പ് കടിയേറ്റിട്ടുണ്ട്. ഹൽമിൻകും മിൻ റാഖ്, നിങ്ങളിൽ മന്ത്രി ചൂതി തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അസ്ഹാബു റസൂലല്ലേ, നബി തങ്ങളുടെ അപ്പോസ്തലന്മാരല്ലേ. ഒരാൾ പറഞ്ഞു ഞങ്ങൾ മന്ത്രി ചൂതി തരാം, പക്ഷേ ഞങ്ങൾ പട്ടിണി കിടന്ന് നടക്കാം, ദിവസം കുറെ ഭക്ഷണം കഴിച്ചിട്ട്. ഞങ്ങൾ ഈ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഞങ്ങൾക്ക് ഫീസ് വേണം, ഭക്ഷണം വേണം. അവർ ന്യായമായി ചോദിച്ചു, എന്റെ ഒരു വിശന്ന് നടക്കുകയാണ്. ഖദർ നബി അലൈഹിസ്സലാം ആ മതിലിങ്ങനെ വീണ് കിടന്നത്, വീഴാൻ പോകുന്ന ഒരു മതില് കണ്ട് ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹിസ്സലാം നിർത്തിവെച്ചില്ലേ. മൂസ നബി ചോദിച്ചില്ലേ, ഖദർ നബിയെ നമ്മൾ വിശന്ന് നടക്കല്ലേ, ഈ പണിക്കൊരു പൈസ ചോദിച്ചാ ആ പൈസ കൊണ്ട് നമുക്ക് വല്ല ഭക്ഷണം വാങ്ങി തിന്നാമായിരുന്നല്ലോ. അവസാനത്ത് ആ ചോദ്യം ചോദിച്ചപ്പോഴാ മൂസ നബിയെ, ഹാദാ ഫിറാഖു ബൈനി വ ബൈനി, ലെറ്റ്സ് ഡിപാർട്ട്, മൂസ നബിയെ ഇനി നമുക്ക് പിരിയാൻ കേട്ടോ, നിങ്ങൾ നമ്മളൊപ്പം നടക്കൂല, നിങ്ങൾക്ക് ഈ ചോദ്യം വല്ലാതെ കൂടുതലുണ്ട്. ചോദ്യം ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും, ചോദിച്ച തന്നെ അത് ഒരു സ്ഥലം ചോദിക്കും, പിന്നെ അവസ്ഥ വരും, പിന്നെ മറ്റേ സ്ഥലം ഉപരോടും ചോദിക്കും, പിന്നെ വാട്സപ്പിൽ ഡയലും ചോദിക്കും, പിന്നെ വേറെ ആൾക്ക് ഹോംവർക്സും ചോദിക്കും, മരിക്കോളോ ചോദിച്ചാൽ നടക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഒരുപാട് ചോദ്യം ഇങ്ങനെ ആവശ്യമില്ലാതെ ചോദിക്കുന്നത് നിങ്ങളുടെ മുൻഗാമികൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ ചോദിക്കണം, ചോദിച്ചു പഠിക്കണം. സുആൽ മിഫ്താഹുൽ ഇൽം, ഇൽമിന്റെ താക്കോലാണ്. അപ്പോ അപ്പോ അങ്ങനെ സുഹാബിമാര് പറഞ്ഞത്, ഞങ്ങൾക്ക് കൂലി തരണം, ഞങ്ങൾ ഇങ്ങനെ ചികിത്സിക്കാൻ ഞങ്ങൾ മന്ത്രി ചൂതി തരാം, പക്ഷെ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് കൂലി വേണം, ഞങ്ങൾ പൈസ വിഷം നടക്കുകയാണ്, വിഷപ്പ് ദാഹവും വെള്ളവും ഒന്നുമില്ലാതെ ഞങ്ങൾ വളരെ വിഷമത്തിരാൻ ഞങ്ങൾക്ക് ഭക്ഷണം വേണം. അങ്ങനെ ഒരു സുഹാബി മുന്നോട്ട് വന്നു, ഫഖറഅ അലൈഹി സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു. സബഅ മറാത്ത്, ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ. വിഷം കയറി, പാമ്പ് കടിയേറ്റ് വിഷം കയറി ബോധരഹിതനായി കിടക്കുന്ന ഈ കുടുംബത്തിന്റെ തലവന്റെ തലയിലേക്ക് സൂറത്തുൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം ഓതിയിട്ട് ഊതി കൊടുത്തു. ഇതിനാ മന്ത്രി ചൂത എന്ന് പറയാ. ആ മനുഷ്യൻ കഅന്നമാ നശിത മിൻ ഇഖാൽ, ബോധം കെട്ടുപോയ മനുഷ്യന് ബോധം കിട്ടിയ പോലെ അയാൾ എഴുന്നേറ്റിരുന്നു.
പിന്നെ ഗോത്രത്തലവനല്ലേ, എന്താ ഓഫർ ചെയ്യാന്ന പറയാ, ഒരു കൂട്ടം ആടുകൾ നിങ്ങൾ കൊണ്ടുപോയി കൂടി എന്ന് പറഞ്ഞു, രക്ഷപ്പെട്ട് ജീവൻ കിട്ടിയല്ലോ. അപ്പൊ ചില സുഹാബിമാർ പറഞ്ഞു, അല്ല ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ലല്ലോ, നബി തങ്ങളോട് ചോദിച്ചിട്ടാവാം, തങ്ങളോട് ചോദിക്കാം. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് വിഷയമെത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കത് എടുക്കാമല്ലോ, എനിക്കും ഒരു ഓഹരി നിങ്ങൾ തന്നേക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയില. പിന്നെ എങ്ങനെ വന്നിട്ട് പറ്റൂല എന്ന് പറയാം, അത് ശിർക്ക കുഫ്റാൻ എങ്ങനെ പറയാം? സ്വഹീഹ് ബുഖാരിയിൽ തെറ്റെന്ന് പറയാൻ പറ്റൂ? ഹദീസ് സ്വഹീഹ് അല്ല എന്ന് പറയാൻ പറ്റൂ? إذا صح الحديث صحيح حديث حديث صحيح هاي والنال آمنا وصدقنا كيني بن ببدو بيك أمار الله الله إليك تسليم جي برچوني ني فرنجة دنيا ناني گرچو أبا رقية شرعية والله سنگية നിവിധങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരാൾക്ക് രോഗം ബാധിച്ചു, ആ മനുഷ്യന് മരണം ആസന്നമായിട്ടില്ലെങ്കിൽ, അള്ളാഹു മരിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ, രോഗിയുടെ അടുത്ത് ചെന്നിട്ട് എന്ന് ഏഴ് പ്രാവശ്യം ചൊല്ലി ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഊതിക്കൊടുത്താൽ അയാൾക്ക് അള്ളാഹു ശിഫ കൊടുക്കും. ആര് പറഞ്ഞു? റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് ചെയ്യുമായിരുന്നു. തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ ഞാൻ അങ്ങേക്ക് മന്ത്രിച്ചൂതി തരാം. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത അന്നത്തെ റുഖിയായുടെ വാക്കുകളാണ്, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക മിൻ ഹാസിദിൻ വഅയ്നിൻ അല്ലാഹു യശ്ഫീക. ബിസ്മില്ലാഹി അർഖീക, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ മന്ത്രി ചോദി തരുന്നു നബിയേ നിങ്ങൾക്ക്. മിൻ കുല്ലി ഷൈഇൻ യുദീക, അങ്ങയെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അങ്ങേക്ക് മോചനം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങേക്ക് മന്ത്രി ചോദി തരുന്നു. ആരാ ഓതി കൊടുക്കുന്നത്? മലക്കുല്ലമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. മിൻ ഹാസിദിൻ, അങ്ങയോട് ശത്രുതയുള്ളവന്റെ കണ്ണിൽ നിന്ന്, ശത്രുതയിൽ നിന്ന്. വഅയ്നിൻ, കണ്ണേറിൽ നിന്ന്. കണ്ണേറിൽ നിന്ന്, ഇംഗ്ലീഷുകാരനതിനെ ഈവിൾ ഐ എന്നാ പറയാം, കണ്ണേറ്, മോശപ്പെട്ട കണ്ണ്. നമ്മൾ പറയാം അതൊന്നുമില്ല, അൽഐനു ഹഖുൻ, അങ്ങനല്ലേ നമ്മുടെ അഖീദ? അൽഐനു ഹഖുൻ, കണ്ണേറ് ഹഖാ, ഉള്ള സംഗതിയാണ്. ഇസാബത്തുൽ ഐനി ഹഖുൻ, കണ്ണേറ് ഹഖാണെന്നാ. നിബിതങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി കുപ്പായഴിച്ചിട്ട് ഒരു കുളത്തിൽ കുളിക്കുമ്പോ മദീനയിൽ, അദ്ദേഹം നല്ല വെളുത്ത ശരീരമുള്ള ആളാണ്, ആ വഴിക്കൊരു മനുഷ്യനങ്ങ് പോയതാ, എന്തോ അയാളെ പറ്റി പറഞ്ഞ് മനുഷ്യൻ ബോധം കെട്ടുപോകും. സ്വഹാബത്ത് താങ്ങിയെടുത്തു കൊണ്ടുവന്ന് വളരെ സ്വഹീഹായ ഹദീസ്, നബിയെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ബോധം കെട്ടുപോണതാ. തങ്ങൾ പറഞ്ഞു, അസ്വാബത്തുൽ ഐൻ, കണ്ണ് തട്ടിയതാ. ആരാണ് പറഞ്ഞു പോയ ആളെന്ന് ചോദിച്ചു, വരാൻ വേണ്ടി പറഞ്ഞു, ഒതു എടുക്കുന്നു പറഞ്ഞു. അയാളോട് ഒതു എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒതുവിന്റെ വെള്ളം പാത്രത്തിലേക്ക് ശേഖരിച്ച് ഈ ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലേക്ക് കുളഞ്ഞു കൊടുത്തു, കഴുകി കൊടുത്തു. ബോധം കെട്ട് ബോധത്തിന് എഴുന്നേറ്റു അദ്ദേഹം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു കാണിച്ചു. അങ്ങനെ നാവിന് അത്രല്ലോ, ചില ആൾക്കാർ അങ്ങനെ ഉണ്ടോ? പറഞ്ഞു പോവും, പറഞ്ഞ കുടുങ്ങിപ്പോ. അങ്ങനെ ഉണ്ടോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇതൊക്കെ ഇസ്ലാമിന്റെ ശറഇന്റെ കാഴ്ചപ്പാടിലുള്ള വിഷയങ്ങളാണ്. ഇല്ലാത്തത് നമ്മൾ എന്തിനാ ഹറാമെന്ന് പറയുന്നത്? ഉള്ളത് ഉള്ളതല്ലേ, ബിദ്അത്ത് ബിദ്അത്താണ്, ശരീഅത്ത് ശരീഅത്താണ്. അപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച വിഷയങ്ങളെ മന്ത്രി ചൂതി കൊടുക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം ഈ വചനം ചൊല്ലി നബി തങ്ങളെ 11 പ്രാവശ്യം മന്ത്രി ചൂതി കൊടുത്തു. ആ കണച്ചിന്റെ വക്കിൽ കിടത്തിയിട്ട് ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക് മിൻ ഹാസിദിൻ വഅയ്നിൻ അല്ലാഹു യശ്ഫീക്. നബിയേ അല്ലാഹു നിങ്ങൾക്ക് കാവൽ തരട്ടെ, അല്ലാഹുവിന്റെ നാമം ചൊല്ലി ഞാൻ മന്ത്രി ചൂതി തരുന്നു. മിൻ ഹാസിദിൻ വഅയ്നിൻ, അസൂയക്കാരിൽ നിന്നും, കണ്ണ് ിൽ നിന്നും. അല്ലാഹു യശ്ഫീക്, അല്ലാഹു നിങ്ങൾക്ക് ശിഫ തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം.